Hi everyone, I'm Dr. Aisha from PMS Dental College. നിങ്ങൾ പല്ല് തേക്കാറുണ്ടോ? ഇങ്ങനെയാണോ നിങ്ങൾ പല്ല് തേക്കുന്നത്? ഇത് മിസ് ആദിത്യ. ആദിത്യ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് പല്ല് തേച്ചിരുന്നത് നമുക്ക് നോക്കാം. പല രീതിയിൽ പല്ല് തേക്കുന്നവരുണ്ട്. ചിലർ കണ്ണാടിയിൽ നോക്കി മണിക്കൂറുകളോളം എടുത്ത് പല്ല് തേക്കുന്നവർ, മറ്റു ചിലരാവട്ടെ ബ്രഷ് വായ്ക്കുള്ളിലിട്ട് പത്രവും മൊബൈൽ ഫോണും നോക്കി പല്ല് തേക്കുന്നവർ, പിന്നെ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ പല്ല് തേക്കുന്നവരുണ്ട്. ഇനി വേറൊരു കൂട്ടരുണ്ട്, നമ്മുടെ ബലം കംപ്ലീറ്റ് പല്ലിൽ ചെലുത്തുന്നവർ. ശ്രദ്ധിക്കുക, നമ്മുടെ ബലപ്രയോഗം നടത്തുവാനുള്ള സ്ഥലമല്ല പല്ലുകൾ. ദിവസേന രണ്ട് നേരം പല്ല് തേക്കാറുണ്ടോ? വൈകുന്നേരം നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? പല്ല് പുളിപ്പിക്കാനും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഐസ്ക്രീം നിങ്ങൾക്ക് കഴിക്കാതിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾ ശരിയായാണോ ബ്രഷ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എങ്ങനെ പല്ല് തേക്കും? ലെറ്റ്സ് സീ. ശരിയായ രീതിയിൽ പല്ല് തേക്കുകയാണെങ്കിൽ വെറും 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ വൃത്തിയായി തന്നെ നമുക്ക് പല്ല് തേക്കാൻ പറ്റും. ആദ്യമായി പറയാനുള്ളത് രണ്ട് നേരം പല്ല് തേക്കണം എന്നുള്ളതാണ്. രാവിലെ ഉറക്കം എണീറ്റിട്ടും രാത്രി ആഹാരത്തിന് ശേഷവും. അപ്പോൾ പല്ലിൽ നമ്മൾ പ്ലാക്ക് ഉണ്ടാവാൻ അനുവദിക്കരുത്. അതിനാൽ നമുക്ക് ശരിയായ ബ്രഷിംഗ് ടെക്നിക് ഫോളോ ചെയ്യാം. ബ്രഷ് ചെയ്യുമ്പോൾ 3 പല്ല് വീതം വേണം നമ്മൾ വൃത്തിയാക്കാൻ. ആദ്യമായി ബ്രഷ് നമ്മൾ മോണയുടെയും പല്ലിൻ്റെയും ഇടയിൽ ഏതാണ്ട് 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് പിടിക്കുക. എന്നിട്ട് ജെന്റിൽ പ്രഷർ ഉപയോഗിച്ച് മുൻപിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുക. ഇങ്ങനെ 20 പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് മുകൾ താടിയിൽ ആണെങ്കിൽ മോണയിൽ നിന്നും താഴേക്കും, കീഴ്ത്താടിയിൽ ആണെങ്കിൽ മോണയിൽ നിന്നും മുകളിലേക്കും ബ്രഷ് ചലിപ്പിക്കുക. പല്ലിൻ്റെ ഉൾവശങ്ങളിലും ഇത് ആവർത്തിക്കുക. മുൻനിരയിലുള്ള പല്ലിൻ്റെ ഉൾവശവും ഇതുപോലെ തന്നെ ബ്രഷ് ചരിച്ചു പിടിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ബ്രഷ് കുറുകെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ചലിപ്പിക്കാവുന്നതാണ്. ഇനി ചവയ്ക്കുന്ന സ്ഥലത്ത് കുറുകെ ആണ് തേക്കേണ്ടത്. അതായത് ബ്രഷ് വെച്ചിട്ട് പിറകിലേക്കും മുൻപിലേക്കും ആക്കുക. അപ്പോൾ ഇപ്പോൾ അഗിത്തേക്ക് മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെയാണ് ശരിയായി ബ്രഷ് ചെയ്യേണ്ടതെന്ന്. ഇതിനോടൊപ്പം നാവ് ക്ലീൻ ചെയ്യാനും മറക്കരുത്. നാവ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ബ്രഷിൻ്റെ ബ്രിസിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ വെച്ചിട്ടോ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ടങ് ക്ലീനർ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നാവിൻ്റെ മുകുളങ്ങൾ നഷ്ടപ്പെടാൻ, മുകുളങ്ങൾ അഥവാ ടേസ്റ്റ് ബഡ്സ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ റെഡിയാണല്ലോ അല്ലേ? Thanks for watching. Please do like, share and subscribe to our channel for more such informative videos, and don't forget to press the bell icon to get notified when we upload new videos.